ഡിയേഴ്സ്, വെൽക്കം ടു ഇച്ചോസ് റെസിപ്പീസ്. ഇന്ന് ഞാൻ വന്നിരിക്കുന്നത് നമുക്ക് വീട്ടിൽ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റിയ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഒരു ഉഴുന്നുവടയുടെ റെസിപ്പി ആയിട്ടാണ്. വളരെ സിമ്പിളായിട്ട് എല്ലാവർക്കും ചെയ്യാൻ പറ്റുന്ന ഒരു റെസിപ്പിയാണിത്. അപ്പോൾ ഈ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ക്രിസ്പി ആയിട്ടുള്ള ഉഴുന്നുവട എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. ഇതിന് എന്തെല്ലാം ഇൻഗ്രീഡിയൻസ് ആണ് വേണ്ടതെന്ന് കൂടി നോക്കാം. അതിന് മുമ്പായിട്ട് നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ താഴെ കാണുന്ന ആ റെഡ് കളർ സബ്സ്ക്രൈബ് ബട്ടൺ ഒന്ന് ക്ലിക്ക് ചെയ്യണേ. കൂടെ തന്നെ ആ ബെല്ലൈക്കും കൂടി ഒന്ന് എനേബിൾ ചെയ്ത് വെക്കണം. അപ്പോൾ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പോൾ നമുക്ക് ഉഴുന്നുവട തയ്യാറാക്കി തുടങ്ങാം. അതിനായിട്ട് ഞാനിവിടെ 2 കപ്പ് ഉഴുന്നെടുത്തിട്ടുണ്ട്. അത് 2 മണിക്കൂർ നന്നായിട്ട് കുതിർത്തെടുത്തതാണ്. അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ഉഴുന്ന് കുതിർന്ന് കിട്ടാനായിട്ട് കുറച്ച് ചൂടുവെള്ളം ഒഴിച്ചിട്ട് വയ്ക്കുകയാണെങ്കിൽ വളരെ പെട്ടെന്ന് തന്നെ ഇത് കുതിർന്ന് കിട്ടും. ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഇതുപോലത്തെ മുഴുവനായിട്ടുള്ള ഉഴുന്നാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇതിൻ്റെ പകുതിയായിട്ട് ഇങ്ങനെ പൊളിയായിട്ട് കിട്ടുന്ന ഉഴുന്ന് വേണമെങ്കിലും നമുക്ക് ഈ ഉഴുന്നുവട ഉണ്ടാക്കാനായിട്ട് എടുക്കാം. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ നന്നായിട്ട് കുതിർത്തി എടുക്കാനായിട്ട് ശ്രദ്ധിക്കാം. ഇനി നമുക്ക് ഇത് കുറേശ്ശെയായിട്ട് ഒരു മിക്സിയുടെ ജാറിലേക്ക് ഇട്ട് കൊടുക്കാം. ഞാനിപ്പോൾ ഇവിടെ ഒരു മിക്സിയുടെ ജാർ എടുത്തിട്ടുണ്ട്. ഇതിലേക്ക് നമ്മൾ കുതിർത്ത് വച്ചിരിക്കുന്ന ഉഴുന്ന് നമുക്ക് ഇട്ട് കൊടുക്കാം. നമുക്കിത് ഒരു പ്രാവശ്യമായിട്ട് അരച്ചെടുക്കാൻ പറ്റില്ല. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് ഇട്ടിട്ട് നന്നായിട്ട് അരച്ചെടുക്കണം. അപ്പോൾ ഞാനിവിടെ ഒരു വലിയ സവാള എടുത്തിട്ടുണ്ട് ഇതിലേക്ക്. അപ്പോൾ നിങ്ങൾക്ക് വേണമെങ്കിൽ ഉള്ളി വേണമെങ്കിലും എടുക്കാം കേട്ടോ. ഞാനിപ്പോൾ സവാളയാണ് എടുത്തിരിക്കുന്നത്. അത് എന്നിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്ത് വച്ചിട്ടുണ്ട്. അതിൽ ഒരു പകുതിയോളം വേണ്ട, ഒരു കാ ഭാഗം നമുക്ക് ഈ ഉഴുന്ന് അരയ്ക്കുന്നതിൽ ചേർത്ത് കൊടുക്കാം. ബാക്കിയുള്ളത് അതുപോലെ തന്നെ അരിഞ്ഞതായിട്ട് തന്നെ മാവിലേക്ക് ചേർത്ത് കൊടുത്താൽ മതി. ഇതിപ്പോൾ ഇതിൻ്റെ കൂടെ അരഞ്ഞു വരാൻ വേണ്ടിയിട്ടാണ് ഞാനിങ്ങനെ ചേർക്കുന്നത്. അതുപോലെ തന്നെ പച്ചമുളക്, ഞാനൊരു 5 പച്ചമുളക് എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ആ പച്ചമുളക്, 5 പച്ചമുളക് എടുത്തതിൽ ഒരു 3 എണ്ണം നമുക്ക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ബാക്കി 2 എണ്ണം അരിഞ്ഞതായിട്ട് തന്നെ ചേർത്ത് കൊടുത്താൽ മതി. ഇത് ഉഴുന്ന് അരയ്ക്കുന്നതിൻ്റെ കൂടെ ഇട്ട് നമുക്ക് അരച്ചെടുക്കാം. അപ്പോൾ ആ നല്ല ആ മുളകിൻ്റെയും സവാളയുടെ ഒക്കെ ഫ്ലേവർ നന്നായിട്ട് ഉഴുന്നുവടയിലേക്ക് കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിങ്ങനെ ഉഴുന്നിൻ്റെ കൂടെ ഇട്ട് അരച്ചെടുക്കുന്നത്. അതുപോലെ തന്നെ ഒരു കുറച്ച് 2-3 ഇതൾ കറിവേപ്പില കൂടി ഇട്ട് കൊടുക്കുക കേട്ടോ. ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. അപ്പോൾ ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിക്കണം, എന്നാലേ ഇത് അരഞ്ഞ് കിട്ടുള്ളൂ. അപ്പോൾ ഒരുപാട് വെള്ളം ആവാതെ ആദ്യം കുറച്ച് വെള്ളം ഒഴിച്ച് ഒന്ന് അടിക്കുക, എന്നിട്ട് പോരെങ്കിൽ മാത്രം വീണ്ടും വെള്ളം ഒഴിച്ച് കൊടുക്കുക കേട്ടോ. നമുക്കിതൊന്ന് നന്നായിട്ട് അരച്ചെടുക്കാം. കണ്ടോ, ഞാനിപ്പോൾ ആദ്യത്തെ സെറ്റ് ഉഴുന്ന് ഇതുപോലെ അരച്ചെടുത്തിട്ടുണ്ട്. കണ്ടോ, ഇതുപോലെ നല്ല തിക്കായിട്ട് വേണം നമ്മൾ അരയ്ക്കാനായിട്ട്. അപ്പോൾ ഒരുപാട് വെള്ളം ഒഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഈ രീതിയിൽ കിട്ടില്ല. പിന്നെ നമ്മൾ പച്ചമുളകും വേപ്പിലയൊക്കെ ചേർത്തത് കൊണ്ട് തന്നെ അതിൻ്റെയൊക്കെ നല്ല ഫ്ലേവർ ഉണ്ട് ഇപ്പോൾ ഇതിന്. അപ്പോൾ അത് നമ്മൾ ഫ്രൈ ചെയ്തിട്ട് എടുക്കുമ്പോൾ നല്ല ഒരു സ്മെല്ലായിരിക്കും. അപ്പോൾ ഇത് നമുക്ക് ഇനിയൊരു ബൗളിലേക്ക് മാറ്റാം. ഇതുപോലെ ബാക്കിയുള്ള ഉഴുന്ന് കൂടി അരച്ചെടുക്കാം. അപ്പോൾ അതിൽ നമ്മൾ ഇനി സവാളയും പച്ചമുളകും ഒന്നും ചേർക്കുന്നില്ല. അല്ലാതെ തന്നെ ഉഴുന്ന് കുറേശ്ശെ വെള്ളം ചേർത്തിട്ട് ഇതുപോലെ തന്നെ ടൈറ്റായിട്ടൊന്ന് ബാക്കി കൂടി അരച്ചെടുക്കാം. അപ്പം ഞാൻ നമ്മുടെ മുഴുവൻ ഉഴുന്നൂടെ അരച്ചെടുത്തിട്ടുണ്ട്. വെള്ളമൊന്നും ഇല്ലാതെ നല്ല ടൈറ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ നേരത്തെ ആ കട്ട് ചെയ്ത് വച്ചിരിക്കുന്ന സവാളയിൽ ബാക്കി ഭാഗം നമുക്ക് ഇപ്പോൾ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഇതുപോലെ തന്നെ ആ 2 പച്ചമുളക് കട്ട് ചെയ്തതും പിന്നെ ഇതിൻ്റെ കൂടെ കുറച്ച് കറിവേപ്പില ഒന്ന് കീറി കൂടി ഇട്ട് കൊടുക്കാം. നമുക്ക് ഉഴുന്നൂട കഴിക്കുന്ന സമയത്ത് ഈ സവാളയും പച്ചമുളകൊക്കെ കടിക്കാൻ വേണ്ടിയിട്ട് കിട്ടും. ഇനി നമുക്കിതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർക്കണം. പിന്നെ ഞാൻ ഇതിലേക്ക് ഒരു 5 വെളുത്തുള്ളി ഇതുപോലെ കട്ട് ചെയ്തത് കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അപ്പോൾ നമ്മുടെ ഉഴുന്നൂട ഫ്രൈ ആയിട്ട് വരുമ്പോൾ നല്ലൊരു ഫ്ലേവർ ഉണ്ടാവും വെളുത്തുള്ളിയുടെ. പിന്നെ നമുക്കിതിലേക്ക് കുറച്ച് കുരുമുളക് ചതച്ചത് കൂടി ചേർത്ത് കൊടുക്കാം. ഞാനിത് ഇവിടെ കുരുമുളക് ഇതുപോലെ ക്രഷ് ചെയ്ത് എടുത്തിട്ടുണ്ട്. ഒരുപാടങ്ങ് പൊടിഞ്ഞുകൊണ്ട് ആവശ്യമില്ല. ഇത് 1 ടേബിൾ സ്പൂണോളം ഉണ്ടാവും കേട്ടോ. അപ്പോൾ ചെറുതായിട്ടൊന്ന് കുത്തിയെടുത്താലും മതിയാവും. അല്ലെങ്കിൽ നിങ്ങളുടെ കയ്യിൽ കുരുമുളക് പൊടിയായിട്ടാണെങ്കിൽ അത് ചേർത്ത് കൊടുത്താലും മതി. പക്ഷെ ഇങ്ങനെ ചേർക്കുമ്പോൾ ഒരു പ്രത്യേക ഫ്ലേവർ നമുക്ക് കടിക്കാനായിട്ടൊക്കെ കിട്ടും. പിന്നെ ഉഴുന്നുവടയിൽ ഏറ്റവും മെയിനായിട്ടുള്ള ഒരു ഐറ്റമാണ് ഈ കുരുമുളക് കുത്തിയിടുന്നത്. ഇനി നമുക്ക് ഉപ്പ് ചേർത്ത് കൊടുക്കാം.
ഇനി നമുക്കിതിലേക്ക് 2 ടേബിൾസ്പൂൺ റവ കൂടി ചേർത്ത് കൊടുക്കാം നമ്മുടെ ഉഴുന്നുവട ഒന്ന് നല്ല ക്രിസ്പി ആയിട്ട് വരാൻ വേണ്ടിയിട്ടാണ് അതിന്റെ കൂടെ ഒരു 2 ടേബിൾസ്പൂൺ അരിപ്പൊടി കൂടി ചേർക്കണം ഇനി ഒരു 2 ടേബിൾസ്പൂൺ അരിപ്പൊടി കൂടി ചേർത്ത് കൊടുക്കാം ഇനി നമുക്ക് ഇതെല്ലാം കൂടി ഒന്ന് നന്നായിട്ട് യോജിപ്പിച്ചെടുക്കാം നമ്മൾ ഉപ്പൊക്കെ ചേർത്തതാണ് അപ്പോൾ ഉപ്പെല്ലാം എല്ലായിടത്തും ഒരുപോലെ ആവുന്ന പോലെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചിട്ടെടുക്കാം അപ്പോൾ ഇവിടെ എല്ലാം കൂടി നന്നായിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇതുപോലെ കിട്ടുന്നില്ല എങ്കിൽ ഒരു 2 ടേബിൾസ്പൂൺ അരിപ്പൊടി കൂടി കൂടുതൽ ചേർത്താൽ മതി അപ്പോൾ നമുക്ക് ഇതുപോലെ നല്ല ടൈറ്റ് ആയിട്ട് കിട്ടും ഇനി നമുക്ക് ഉഴുന്നുവട ഫ്രൈ ചെയ്തിട്ട് എടുക്കാം ഞാനിപ്പോൾ ഇവിടെ ഒരു പാൻ ചൂടാക്കാൻ വെച്ചിട്ടുണ്ട് അതിലേക്ക് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഉഴുന്നുവട ഓരോന്നായിട്ട് ഇട്ട് കൊടുത്തിട്ട് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം അപ്പോൾ അതിനായിട്ട് ഞാനിവിടെ ഒരു പാത്രത്തിൽ അല്പം വെള്ളം എടുത്തിട്ടുണ്ട് ഇനി ഈ വെള്ളത്തിൽ കൈ മുക്കിയിട്ട് വേണം നമ്മൾ ഉഴുന്നിൻ്റെ മാവ് എടുക്കാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ കയ്യിലൊക്കെ നമുക്ക് ഒട്ടിപ്പിടിക്കും അതിന് ശേഷം നമുക്ക് ഇതുപോലെ ആക്കിയെടുക്കുകയാണെങ്കിൽ നമ്മുടെ കയ്യിൽ ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കില്ല എന്നിട്ട് നമ്മളിതിങ്ങനെ ഒരു വിരൽ വെച്ചിട്ട് ഇതുപോലെ ഒന്ന് ഹോളാക്കി കൊടുക്കുക എന്നിട്ട് ഓയിലേക്ക് ഇട്ട് കൊടുക്കുക അപ്പോൾ അടുത്ത ഇതെടുക്കുന്നതിന് മുമ്പ് വീണ്ടും ഇതുപോലെ തന്നെ വെള്ളത്തിൽ ഡിപ്പ് ചെയ്യുക അതിനുശേഷം മാവ് ഇതുപോലെ ആക്കുക ബോൾ പോലെ ആക്കിയിട്ട് ഒരു ഹോൾ ഇതുപോലെ ഇട്ട് കൊടുക്കുക അപ്പൊ ഒന്ന് രണ്ട് പ്രാവശ്യം ശരിയായില്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല നമ്മളിതിങ്ങനെ ചെയ്ത് വരുമ്പോൾ ഓക്കെ ആയിക്കോളും ഇതെല്ലാം നിങ്ങൾക്ക് ഒട്ടും ഷേപ്പ് കിട്ടുന്നില്ല എങ്കിൽ വെറുതെ ഒരു സ്പൂണ് കൊണ്ടൊന്ന് കോരിയിട്ട് കൊടുത്തിട്ടാണെങ്കിലും നമുക്കിത് ഫ്രൈ ചെയ്തിട്ട് എടുക്കാം നമ്മൾ വീട്ടിലേക്ക് വേണ്ടിയിട്ട് ഉണ്ടാക്കുന്നതാണല്ലോ അപ്പോൾ അതിൽ ഷേപ്പിലൊന്നും വലിയ കാര്യമില്ല ടേസ്റ്റ് ഉണ്ടായാൽ തന്നെ എല്ലാവരും കഴിച്ചോളൂ ഒരാഴ്ച ശരിയായില്ലെങ്കിൽ വീണ്ടും വീണ്ടും ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം ഇതുപോലെ തന്നെ വേറൊരു ഉഴുന്നുവടയുടെ വീഡിയോ ഇതിനു മുമ്പ് ചെയ്തിട്ടുണ്ട് അതിൽ ഇതിലും കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട് ഉഴുന്നുവട എങ്ങനെയാണ് നമ്മൾ ഓയിലേക്ക് ഇടുന്നതെന്ന് അപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ ആ വീഡിയോ പോയി കണ്ടാൽ മതിയാവും അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഇട്ടേക്കാം അതിനേലും കുറച്ചുകൂടി ഈസി ആയിട്ടുള്ള ഒരു റെസിപ്പിയാണിത് അപ്പോൾ ഫ്ലെയിം ഒന്ന് മീഡിയത്തിലേക്ക് ആക്കി വെക്കണം കേട്ടോ അല്ലെങ്കിൽ പെട്ടെന്ന് പുറമൊക്കെ ഒന്ന് നന്നായിട്ട് ഫ്രൈ ആവും ഉള്ളു ചിലപ്പോൾ കുക്കായിട്ടുണ്ടാവില്ല അപ്പോൾ നമ്മൾ ആദ്യം ഇട്ടത് ജസ്റ്റ് ഒന്ന് ആയിട്ടിട്ട് ഇതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം അതുപോലെ ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചിട്ട് നമുക്കിത് കുക്ക് ചെയ്തിട്ട് എടുക്കാം നിങ്ങളിപ്പോൾ ഉഴുന്നരയ്ക്കുമ്പോൾ അല്പം വെള്ളം കൂടിപ്പോയാലും ടെൻഷനൊന്നും ആവണ്ട നമുക്ക് അരിപ്പൊടി ഇട്ടിട്ട് അത് ടൈറ്റ് ചെയ്ത് എടുക്കാവുന്നതേ ഉള്ളൂ അപ്പോൾ അരിപ്പൊടി കുറച്ച് കൂടുതൽ ഇട്ടാൽ മതി അപ്പം നമുക്കിതുപോലെ മാവ് നല്ല ടൈറ്റായിട്ട് കിട്ടും കുഴപ്പമൊന്നുമില്ല ഇപ്പോൾ നമ്മുടെ ആദ്യത്തെ സെറ്റ് ഉഴുന്നുവട ഇവിടെ ഫ്രൈ ആയിട്ടുണ്ട് അത് നമുക്ക് ഓയിലിൽ നിന്ന് മാറ്റാം ഒട്ടും ഓയിലൊന്നും കുടിക്കാതെ നല്ല ക്രിസ്പി ആയിട്ടാണ് നമ്മുടെ ഉഴുന്നുവട ഇരിക്കുന്നത് തേങ്ങാ ചട്നിയോ അല്ലെങ്കിൽ പുതിന ചട്നിയുടെ ഒക്കെ കൂടെ കഴിക്കുകയാണെങ്കിൽ സൂപ്പർ ആയിരിക്കും നിങ്ങളെല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം അത്ര സിമ്പിളായിട്ടുള്ള ഒരു റെസിപ്പിയാണ് അപ്പോൾ ഉഴുന്നുവടയൊന്നും ഇനി കടയിൽ നിന്ന് നമുക്ക് വാങ്ങണ്ട എളുപ്പത്തിൽ വീട്ടിൽ തന്നെ തയ്യാറാക്കി എടുക്കാം പിന്നെ നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ കമൻറ്റ് ചെയ്തിട്ട് ചോദിക്കുക ഞാനതിന് റിപ്ലൈ തരാം അങ്ങനെ
അങ്ങനെ നമ്മുടെ ഉഴുന്നുവട എല്ലാം ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ല ക്രിസ്പി ആയിട്ടുള്ള എന്നാൽ ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഉഴുന്നുവട ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഞാനിപ്പോൾ അതിൻ്റെ കൂടെ കഴിക്കാനായിട്ടൊരു പുതിനയുടെ ചട്നി കൂടി റെഡി ആക്കിയിട്ടുണ്ട്. അപ്പോൾ നമുക്ക് അതിൽ ഡിപ്പ് ചെയ്തിട്ട് നമ്മുടെ ഉഴുന്നുവട ഒന്ന് കഴിച്ച് നോക്കാം. സൂപ്പർ ടേസ്റ്റ് ആണ്. നിങ്ങൾ എല്ലാവരും ഉറപ്പായിട്ടും വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കണം. നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഉഴുന്നുവടയാണ്. അതുപോലെ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ ഫ്രണ്ട്സിനും റിലേറ്റീവ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുത്തേക്കണം. പിന്നെ നിങ്ങൾ എൻ്റെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ദയവായി സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ നമുക്കിനി അടുത്ത വീഡിയോയിലൂടെ കാണാം. ഓക്കെ ഫ്രണ്ട്സ്, ടേക്ക് കെയർ, ബൈ ബൈ.